നമസ്കാരം, ജയപ്രഭയാണ്. ഏവർക്കും ജയപ്രഭ ടേക്ക് ടീസിയിലേക്ക് സ്വാഗതം. ഏവർക്കും സുഖമെന്ന് കരുതണം. ഗുരുവായൂർ ഏകാദശിയാണ് വരുന്നത്. December 3 വേണോ December 4 വേണോ എന്നൊക്കെ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ചധികം കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ടായിട്ട് ഇപ്പോൾ ജ്യോതിഷ ആൾക്കാരും അല്ലെങ്കിൽ ജ്യോതിഷ പ്രമുഖരും ദേവസ്വം ബോർഡും എല്ലാം കൂടെ ആയിട്ട് ഒരു കാര്യം തീരുമാനിച്ചിട്ടൊക്കെ ഉണ്ട് അല്ലേ. അതായത് December 3 December 4 ആയിട്ട് നടത്താൻ പറ്റുന്ന തീരുമാനം. ഞാൻ എൻ്റെ അച്ഛൻ്റെ അടുത്ത് ചോദിച്ച പ്രകാരം അദ്ദേഹം പറഞ്ഞത് December 4 ഗുരുവായൂർ ഏകാദശി ആചരിക്കണമെന്നാണ്. നേരത്തെ പൂജയപ്പിന്റെ സമയത്തും ഇങ്ങനെ ഒരു കുറച്ചൊരു കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു. കേരളത്തിലെ പഞ്ചാംഗങ്ങൾ അതൊന്നും ഏകീകരിക്കാത്തതിന്റെ ഒരു ബുദ്ധിമുട്ട് ഇതിന് ഉണ്ടെന്ന് തോന്നുന്നു. എന്തു തന്നെ ആയാലും എൻ്റെ വ്യൂവേഴ്സിൻ്റെ അടുത്ത് എനിക്ക് പറയാനുള്ളത് ഞാൻ എൻ്റെ കുടുംബവും ഗുരുവായൂർ ഏകാദശി ആചരിക്കുന്നത് December 4. കാരണം December 3 ശരിക്കും പറഞ്ഞ ഏകാദശി ഉള്ളത് അല്ലേ. പക്ഷേ അത് ദശമി സ്പർശമുള്ള ഏകാദശിയാണ്. അതിനെ തന്നെ ഭൂരിപക്ഷ ഏകാദശി എന്ന് പറയും. ഇപ്പൊ ഭൂരിപക്ഷം എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ ഓർക്കുന്ന ഭൂരിപക്ഷം എടുക്കണ്ടേ, അങ്ങനെയല്ല കേട്ടോ. ഇത് നമ്മള് പ്രാർത്ഥിക്കും അല്ലെങ്കിൽ നമ്മളൊരു വ്രതമായിട്ട് നമ്മളൊരു മോക്ഷപ്രാപ്തിക്ക് വേണ്ടിയിട്ട് എടുക്കുമ്പോൾ ആനന്ദവർഷത്തിൽ ആ ഒരു ഏകാദശിയാണ് എടുക്കേണ്ടത്. അതിനാൽ തന്നെ December 4 ഏകാദശിയാണ് എടുക്കേണ്ടത്. അപ്പൊ പലരും ചോദിക്കട്ടെ, അപ്പോഴേക്ക് ദ്വാദശി ആവില്ലെന്ന്. ദ്വാദശിയായിട്ട് ഇതിലെ ഏകാദശി അരുണോദയത്തിന് ശേഷം നോക്കുമ്പോൾ ഏകാദശി അവസാനിച്ചിട്ടില്ല. ദ്വാദശി എന്ന് കുറെ നന്ദിക്ക് പോകുന്ന ഒരു 60 നാഴിക ഉണ്ടെങ്കിൽ കൂടിയിട്ട് നമ്മൾ ഏകാദശി ദ്വാദശി സ്പർശമുള്ള ഏകാദശി ആചരിക്കുന്നോണ്ട് തെറ്റില്ല. പക്ഷെ ഒരിക്കലും ദശമി സ്പർശമുള്ള ഏകാദശി നമ്മളുടെ ഒരു മോക്ഷപ്രാപ്തിക്കോ അല്ലെങ്കിൽ ഭഗവത് പൂജയ്ക്കോ വ്രതമായിട്ട് നമ്മൾ ആചരിക്കാറില്ല. അതിനാൽ തന്നെ ഞാൻ December 4 ഏകാദശി വ്രതം അനുഷ്ഠിക്കുക. നമ്മുടെ കൊല്ലവർഷങ്ങളിൽ ഇഷ്ടംപോലെ ഏകാദശി വരാറുണ്ടല്ലേ. പക്ഷേ നമ്മുടെ ഗുരുവായൂർ ഏകാദശി നോറ്റ് കഴിഞ്ഞാൽ മറ്റ് ഏത് ഏകാദശി നോറ്റിലേലും ഒരു കുഴപ്പമില്ല. ഗുരുവായൂർ ഏകാദശിയാണ് ഏറ്റവും മുന്നിൽ. അതിനാൽ തന്നെ ഉത്ഥാന ഏകാദശി എന്നറിയപ്പെടുന്ന ഗുരുവായൂർ ഏകാദശി നോക്കണമെന്നാണ് പറയാറ്. ഒരുപാട് ഏകാദശി കേട്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ. നെല്ലിവായ് ഏകാദശി, തൃപ്രയാർ ഏകാദശി, കടവല്ലൂർ ഏകാദശി, തിരുവില്ലുവാമല ഏകാദശി, ഗുരുവായൂർ ഏകാദശി, അങ്ങനെ ഒരുപാട് ഏകാദശികളുണ്ട് അല്ലെ. അതല്ലാതെ മാസാമാസം ഏകാദശി വ്രതം നോക്കുന്ന ആൾക്കാരുമുണ്ട്. അതിൽ തന്നെ ഹരിവാസനം മുഴക്കാതെ നോക്കുന്നത് അതും അതിനേക്കാളും വലിയ പുണ്യമാണ്. ഇങ്ങനെ ഒട്ടനവധി ഏകാദശി ഉണ്ടെങ്കിലും ഗുരുവായൂർ ഏകാദശിയുടെ പ്രാധാന്യം അത് വളരെ വലുതാണ്. ഒരു ഏകാദശി നോറ്റില്ലെങ്കിലും പാപമില്ല. പക്ഷെ ഗുരുവായൂർ ഏകാദശി നോറ്റിട്ടില്ലെങ്കിൽ പാപം പോലും ഉണ്ടാവുമെന്നാണ് പറയുന്നത്. അതെന്തോ ആയിക്കോട്ടെ, ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ട് മോക്ഷപ്രാപ്തിക്ക് വേണ്ടിയിട്ട് നമ്മൾ ആ ഈശ്വര ചിന്തയായിട്ട് ഏകാദശി അനുഷ്ഠിക്കുകയച്ചാൽ നമുക്ക് അതിൻ്റെ എല്ലാ ഗുണാനുഭവവും ഉണ്ടാവും എന്നുള്ളത് തർക്കമില്ലാത്ത കാര്യമാണ്. December 3 പറഞ്ഞല്ലോ, ദശമി സ്പർശമല്ല നമ്മുടെ ഭൂരിപക്ഷ ഏകാദശിയെ പറ്റി പറഞ്ഞല്ലോ അല്ലെ. അത് അധികവും എടുക്കാറുള്ളത് മരിച്ചുപോയ ആൾക്കാർക്ക് വേണ്ടി പിതൃക്കൾക്ക് വേണ്ടിയിട്ടൊക്കെ ഉള്ളതാണ്. പക്ഷെ നമ്മൾ നോക്കുന്ന സാധാരണഗതിയിൽ ഗുരുവായൂർ ഏകാദശി അഥവാ ഉത്ഥാന ഏകാദശി എന്ന് പറഞ്ഞാൽ നമ്മൾ ആചരിക്കുന്നത് പിന്നീട് അത് ദശമി സ്പർശമേക്കാത്തുള്ള ആ വരുന്ന ഏകാദശിയാണ്. അതിനാൽ തന്നെയാണ് ദ്വാദശി തുടങ്ങുന്ന കുറെ നേരം 60 നാഴികക്കപ്പുറം ദ്വാദശി ഉണ്ടെങ്കിൽ കൂടിയിട്ട് December 4 ഏകാദശി ആചരിക്കണമെന്ന് പറയാറ്. അതിൽ തന്നെ ഏകാദശിയുടെ അവസാന ഗന്ധവും ദ്വാദശിയുടെ ആദ്യ ഗന്ധവും കൂടി ഉൾപ്പെടുന്ന ഹരിവാസുര വ്രതം അത് അനുഷ്ഠിക്കുന്നത് വളരെ മഹത്തരമായിട്ടുള്ള കാര്യമാണ്. മഹാലക്ഷ്മി സമേതനായിട്ടുള്ള സാക്ഷാത് ശ്രീമന് നാരായണനെയാണ് നമ്മൾ അന്ന് സ്മരിക്കുന്നത്. ശരിക്കും നമ്മളെ ഗുരുവായൂരപ്പനെ വിളിക്കുമ്പോൾ കൃഷ്ണ ഗുരുവായൂരപ്പ എന്നല്ലേ നമ്മളെ വിളിക്കാറ്. എന്നാൽ ഗുരുവായൂർ ശരിക്കുമുള്ള ആ ബിംബപ്രതിഷ്ഠ എന്ന് പറയുന്നത് മഹാവിഷ്ണുവിൻ്റെതാണ്. ബ്രഹ്മാവ് പൂജിച്ചു എന്ന് കരുതപ്പെടുന്ന അതിനുശേഷം പല കൈമാറ്റങ്ങളും വന്ന് അവസാനം വസുദേവർ പൂജിച്ചു. പിന്നീട് വസുദേവരുടെ അടുത്തുനിന്ന് കൃഷ്ണന് കിട്ടി എന്നറിയപ്പെടുന്ന ഒരു വിഗ്രഹമാണ് പാതാളാഞ്ചന ശിലയിൽ നിർമ്മിച്ചിട്ടുള്ള ഗുരുവായൂരപ്പൻ്റെ ആ വിഗ്രഹം. ദ്വാരക കടലിൽ മുങ്ങിപ്പോകുന്ന സമയത്ത് ഈ ഒരു വിഗ്രഹത്തിന് കേടുപാടില്ലാതെ ഉചിതമായ ഒരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് ഇതിനെ പ്രതിഷ്ഠിക്കണമെന്ന് ഗുരുവിൻ്റെ അടുത്തും വായുവിൻ്റെ അടുത്തും പറഞ്ഞ പ്രകാരം ഇവർ രണ്ടുപേരും കൂടിയിട്ട് ഗുരു വായുവും കൂടി ചേർന്നിട്ട് അനുയോജ്യമായ സ്ഥലം നോക്കിയിട്ട് ദക്ഷിണ ഭാഗത്തേക്ക് പോരുകയും അതിനാൽ തന്നെ ഒരു രുദ്രകുളത്തിനടുത്ത് നല്ലൊരു സ്ഥലം കണ്ട് അവിടെ ഏകദേശം കടലിൻ്റെ സാമീപ്യമുള്ള ഒരു സ്ഥലത്ത് ഭഗവാനെ പ്രതിഷ്ഠിക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത്.
ആ ദിവസം ഗുരുവായൂർ ഏകാദശിയായിരുന്നു അത്രേ. ആ സമയത്തിങ്കൽ രുദ്രതീർത്ഥത്ത് തപസ് ചെയ്തുകൊണ്ടിരുന്ന ധ്യാനി നിമഗ്നനായിക്കൊണ്ടിരുന്ന പരമശിവന്റെ ആ ഇവര് മഹാവിഷ്ണുവിന്റെ വിഗ്രഹം പ്രതിഷ്ഠിക്കുന്ന സമയത്ത് ഭഗവാൻ സന്തോഷത്തോടു കൂടിയിട്ട് മമ്മിയൂരേക്ക് മാറിയിരുന്നെന്നും തിരിച്ച് നമ്മുടെ ഗുരുവായൂരപ്പനെ അവിടെ പ്രതിഷ്ഠിച്ചു എന്നാണ് പറയുന്നത്. അങ്ങനെ ഗുരുവും വായുവും കൂടിയിട്ട് പ്രതിഷ്ഠിച്ച ആ ഊര് ഗുരുവായൂരായി മാറി. അവിടുത്തെ ആ വിഗ്രഹം, അവിടുത്തെ ആ അപ്പൻ അത് ഗുരുവായൂരപ്പനായിട്ട് മാറി. ഒട്ടനവധി പ്രാധാന്യം ഉദ്ധാന ഏകാദശി എന്നറിയപ്പെടുന്ന വൃശ്ചിക മാസത്തിലെ വെളുത്ത പക്ഷത്തിൽ വരുന്ന ഏകാദശിക്കുണ്ടെന്നാണ് പറയുന്നത്. ഇതേ ദിവസം തന്നെയാണ് കുരുക്ഷേത്ര യുദ്ധ സമയത്ത് ഭഗവാൻ അർജുനന് ഗീതോപദേശം കൊടുത്തത്. മാത്രമല്ല, ഒരിക്കൽ നിങ്ങൾ കേട്ടു കാണുമല്ലോ, ശങ്കരാചാര്യരാണ് ഗുരുവായൂർ അമ്പലത്തിലെ ബാക്കി താന്ത്രിക വിദ്യകളും അനുഷ്ഠാനങ്ങളൊക്കെ ചിട്ടപ്പെടുത്തിയിരുന്നത്. പണ്ട് ഈ ഇതേ സമയത്ത് ഇതേപോലെ വൃശ്ചിക മാസത്തിലെ വെളുത്തപക്ഷ ഏകാദശി ദിവസം ഈ ശങ്കരാചാര്യർക്ക് ഒരു കഴിവുണ്ടായിരുന്നു. അദ്ദേഹത്തിന് ആകാശമാർഗം സഞ്ചരിക്കാറുണ്ടെന്ന്. ആ സമയം ഇതേപോലെ ഗുരുവായൂർ ഈ വൃശ്ചിക മാസത്തിലെ വെളുത്തപക്ഷ ഏകാദശി ദിവസം ഗുരുവായൂരിന്റെ മുകൾക്കൂടെ അദ്ദേഹം പോവായിരുന്നു. പെട്ടെന്ന് തന്നെ അദ്ദേഹം ആകാശത്ത് നിന്ന് താഴേക്ക് പതിച്ചു. അപ്പൊ നോക്കുമ്പോൾ എന്താ ഉണ്ടായ, ധ്യാനത്തിനോ എന്തെങ്കിലും ഒരു പ്രശ്നം പറ്റിയോ, വ്രതഭംഗം വന്നിട്ടാണോ ഇങ്ങനെ എനിക്ക് ഉണ്ടായത് എന്ന് നോക്കുന്ന സമയത്ത് അപ്പോഴാണ് അദ്ദേഹത്തിന് മനസ്സിലായത് അവിടെ അതി തേജോമയനായിട്ടുള്ള ഒരു വിഗ്രഹം ഉണ്ട്, സാക്ഷാത് ശ്രീ ഗുരുവായൂരപ്പന്റെ. അപ്പോ അവിടെ മണങ്ങാതെ പോയതിന് ഭഗവാൻ വരിപ്പിച്ചതാത്രയല്ലേ. അതിനാൽ തന്നെ എത്ര അകലത്തിരുന്ന് ഭഗവാനെ സ്മരിച്ചാലും എന്റെ ഗുരുവായൂരപ്പാന്ന് വിളിക്കുമ്പോൾ അദ്ദേഹം കടാക്ഷിക്കാതിരിക്കില്ല. ഇനി എങ്ങനെയാണ് ഏകാദശി നോൽക്കേണ്ടതെന്ന്, സാധാരണ നമുക്ക് ധനം വരണേ, അല്ലെങ്കിൽ നമ്മൾ ഭയങ്കരമായിട്ട് മറ്റാരെക്കാളും മത്സരത്തിന് ജയിക്കണേ, അങ്ങനെയുള്ളൊരു മനോഭാവത്തിലാവരുത് ഗുരുവായൂർ ഏകാദശി നോൽക്കേണ്ടത്. സകലതും അതിന്റെ ഫലമായിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ, ആ സകലതും ഭഗവാനിൽ അർപ്പിച്ചുകൊണ്ട് അവിടത്തേക്ക് ഹിതകരമല്ലാത്തത് ഒരിക്കലും എന്റെ കർമ്മത്തിൽ ഉണ്ടാവരുത് എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വേണം നമ്മൾ ഏകാദശി അനുഷ്ഠിക്കേണ്ടത്. സാധാരണയായിട്ടുള്ള ഇഹലോകത്തിലെ കേവല ഒരു സന്തോഷം മാത്രമല്ല, അതിലുപരി മോക്ഷപ്രാപ്തി ആയിരിക്കണം ഗുരുവായൂർ ഏകാദശി നോക്കാനുള്ള നിങ്ങളുടെ ആദ്യത്തെ തീരുമാനത്തിന് പിന്നിൽ. തലേ ദിവസം, അതായത് നമ്മൾ എങ്ങാണോ ഏകാദശി ആചരിക്കുന്നത് അതിന്റെ തലേ ദിവസം തന്നെ ശുദ്ധമായിട്ട് സസ്യ ആഹാരം മാത്രമേ കഴിക്കാവൂ. രാവിലെ എണീറ്റ് കുളി കഴിഞ്ഞതിന് ശേഷം മാത്രം ഭക്ഷണമോ വെള്ളമോ കുടിക്കാനോ കഴിക്കാനും ശ്രമിക്കുക. അതിനുശേഷം മറ്റ് യാതൊരു രീതിയിലുള്ള വ്രതബന്ധത്തിനും ഇടവരുത്താതെ പിറ്റേ ദിവസം രാവിലെ എണീറ്റ് അത് പുലർച്ചെ എണീക്കുന്ന സൂര്യോദയത്തിന് മുന്നേ എണീക്കുന്നതാണ് വ്രതങ്ങൾ നോക്കുന്നത് ഏറ്റവും ഉത്തമമായി കരുതപ്പെടുന്നത്. അതിനാൽ തന്നെ അത് രാവിലെ എണീറ്റ് ഭഗവാനെ സ്മരിച്ച് കുളിയൊക്കെ കഴിഞ്ഞ് ആ സമയത്ത് ചിലപ്പോൾ വെള്ളം മാത്രം കുടിച്ച് ഉപവസിക്കുന്നവരുണ്ടാകാം, അല്ലെങ്കിൽ ഒന്നും വേണ്ടാന്ന് വെച്ച് കഴിക്കുന്ന ആൾക്കാരുണ്ടാവും, അല്ലെങ്കിൽ അരിയാഹാരം വർദ്ധിച്ചിട്ട് ഏകാദശി നോക്കുന്നവരുണ്ടാവും. അതെന്തും ആയിക്കോട്ടെ, നിങ്ങളുടെ രീതി ഏതാണോ അതിനനുസരിച്ച് ഏകാദശി നോറ്റിട്ട് പിറ്റേ ദിവസം രാവിലെ എണീറ്റ് പാരണ കീട്ടിയിട്ട് ഏകാദശി വ്രതം അവസാനിപ്പിക്കാം. അപ്പൊ ഇപ്പൊ നിങ്ങൾക്കൊരു ചോദ്യം ഉണ്ടാകാം, അങ്ങനെയാണെങ്കിൽ December 4 ഭൂരിഭാഗമുള്ളത് ദ്വാദശിയല്ലേ, അപ്പോൾ ദ്വാദശി ദിവസമാണ് ഒന്നാമത് നമ്മൾ ഏകാദശി അനുഷ്ഠിക്കുന്നത്, അതല്ലെങ്കിൽ പിറ്റേ ദിവസം പാരണ കീട്ടുന്നതും ദ്വാദശി സമയം കഴിഞ്ഞിട്ട് പിന്നെ ത്രയോദശി തുടങ്ങിയില്ലേ. അപ്പൊ നിങ്ങൾക്കൊരു സംശയം വരാം, കാരണം അങ്ങനെ നോക്കുക വെച്ചാൽ ഏകാദശി കഴിഞ്ഞിട്ട് വളരെ കുറച്ചു നേരമല്ലേ ഉള്ളൂ December 4, ദ്വാദശി അധികവും വരുന്നത് December 4 അപ്പൊ എങ്ങനെയാണ് പിറ്റേന്ന് ഏകാദശി അന്ന് നോക്കിയിട്ട് പിറ്റേന്ന് പാരണ വീട്ടപ്പോഴേക്കും ദ്വാദശി തീരൂല്ലേ എന്നൊക്കെ നിങ്ങൾക്ക് ഏവർക്കും സംശയം വരാം. സംശയിക്കേണ്ട കാര്യമില്ല, ദ്വാദശി ദിവസം പാരണ വീട്ടാൻ കഴിഞ്ഞാൽ നല്ലത്. അങ്ങനെയാണെങ്കിൽ ഏകദേശം December 5 സൂര്യോദയത്തിന് മുന്നേ തന്നെ പാരണ വീട്ടാൻ ശ്രമിക്കുക, അതിന് അബദ്ധമില്ല. ഇപ്പൊ ദ്വാദശിക്ക് തന്നെ പാരണ വീട്ടണം എന്ന് നിർബന്ധമില്ല, അതിനുശേഷം കുറച്ച് കഴിഞ്ഞിട്ടാണെങ്കിൽ ത്രയോദശിക്ക് തുടങ്ങി വെച്ചിട്ടും കാര്യമില്ല. ഒരു മാക്സിമം 7 അല്ലെങ്കിൽ 6 മുന്നേ പാരണ വീട്ടാൻ ശ്രമിക്കുക. പാരണ ഉദ്ദേശിക്കുന്നത് ആ വ്രതം അവസാനിപ്പിക്കാനാണ്. ഇപ്പൊ അരിയാഹാരമോ ഒന്നും കഴിക്കാതെ ഈ വ്രതം എടുക്കുന്ന ആൾക്കാർ പിറ്റേ ദിവസം രാവിലെ കുളി കഴിഞ്ഞതിന് ശേഷം ഭഗവാനെ സ്മരിച്ചുകൊണ്ട് തുളസിപ്പൂവ്, തീർത്ഥം, അരി, ചന്ദനം, നെയ്യ് എല്ലാം കൂടി എടുത്തിട്ട് ഭഗവാനെ സ്മരിച്ചുകൊണ്ട്
നമ്മൾ കിഴക്കോട്ട് തിരിഞ്ഞ് നിന്നിട്ട് ഭക്ഷിക്കുക. ഇതാണ് പാരണ കിട്ടുക എന്ന് പറയുന്നത്. നമ്മൾ ഒഫീഷ്യലായിട്ട് ഈ വ്രതം അവസാനിപ്പിച്ചു, അത്ര മാത്രമേ അതിനർത്ഥമുള്ളൂ. ഇതിനു മുന്നേ ഇതേപോലെ 1992 ഉള്ള ഏകാദശി ഇപ്രകാരം വന്നു എന്നാണ് പറയുന്നത്. അപ്പൊ അതിന് പ്രകാരമാണെങ്കിൽ ഗുരുവായൂർ കേശവന് മാലയിടാനുള്ള പോക്ക്, ഭദ്രരത്ന കീർത്തനാലാപനം അവസാനിപ്പിച്ച്, അതായത് ഗുരുവായൂർ ചെമ്പൈ സംഗീതോത്സവം ഇപ്പൊ നടക്കുന്നുണ്ടല്ലോ, ആ സമയത്ത് ഈ സംഗീതോത്സവം അവസാനിപ്പിച്ചുകൊണ്ടുള്ള ആ ഒരു പഞ്ചരത്ന കീർത്തനാലാപനത്തിന്റെ ഡേറ്റ് ഒക്കെ മാറ്റം വരും. മാത്രമല്ല December 5-6 മറ്റോ നട നേരത്തെ അടയ്ക്കാനും പറ്റില്ല, കാരണം ദ്വാദശിപ്പാട് സമർപ്പണത്തിന് ശേഷം നട അടയ്ക്കാറുണ്ടെന്ന്. കാരണം തലേ ദിവസം ഏകാദശിക്ക് 20 മൊത്തം നട തുറന്നായിരിക്കാം. അതിന് പ്രകാരം ദ്വാദശി ദിവസം രാവിലെ 9 ഗുരുവായൂർ അമ്പലം അടയ്ക്കാറുണ്ട്. പക്ഷേ ഇത് മുൻകൂട്ടി മനസ്സിലാവുന്ന ആ ഒരു പ്രശ്നം വന്നതിനാൽ അന്ന് തന്നെ കുറച്ച് കല്യാണങ്ങളും ചോറുകളൊക്കെ ബുക്ക് ചെയ്ത് വന്നതുകൊണ്ട് ആ സമയത്ത് നട അടയ്ക്കലുണ്ടാവില്ല എന്നാണ് ഇപ്പോൾ കിട്ടിയ വിവരം. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നേരത്തെ ഗുരുവായൂർ ദിവസമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. ഞാൻ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് കരുതുന്നത് ഗുരുവായൂർ ദേശവാസിയായിട്ട് ജീവിക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. ഗുരുവായൂർ ചെമ്പൈ സംഗീതോത്സവം തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ വീട്ടിലേക്ക് എത്തുന്നത് രാത്രി ഇതെല്ലാം കഴിഞ്ഞിട്ടായിരിക്കും. എത്രയെത്രയോ മഹാകലാകാരന്മാരുടെ സംഗീത കച്ചേരി അന്ന് കേട്ടിട്ടുണ്ടെന്ന് അറിയാവോ. അങ്ങനെയൊക്കെ നോക്കുന്ന സമയത്ത് അതൊരു വളരെ ഭാഗ്യം തരുന്ന ജീവിതമായിരുന്നു. ഇതിൽ തന്നെ ചെമ്പൈ സംഗീതോത്സവം ഗുരുവായൂരപ്പനും തമ്മിലുള്ളൊരു ബന്ധത്തിനെ പറ്റിയിട്ട് വീണ്ടും ഒരു എപ്പിസോഡായിട്ട് ഞാൻ വരാട്ടോ. ഈ ഒരു ഇതിലെ ഏകാദശി മാത്രമേ പറയുന്നുള്ളൂ, കാരണം ദൈവം കൂടണ്ടല്ലോ. ഇനി നിങ്ങൾ വ്രതം നോക്കുന്ന സമയത്ത് മഹാവിഷ്ണുവിന്റെയോ അല്ലെങ്കിൽ കൃഷ്ണന്റെ ഏതെങ്കിലും ഒരു അമ്പലത്തിൽ തൊഴാൻ സാധിക്കുക വളരെ നന്നായിരുന്നു. ഇനിയിപ്പോ തൊഴാൻ പോകാൻ സാധിച്ചിട്ടില്ലെങ്കിൽ തന്നെ വീട്ടിലിരുന്നിട്ടാണെങ്കിലും വിളക്ക് കൊളുത്തി ഭഗവാനെ സ്മരിച്ചുകൊണ്ട് നാരായണയോ ഭഗവത്ഗീതയോ അല്ലെങ്കിൽ നമ്മുടെ വിഷ്ണു സഹസ്രനാമോ എന്താച്ച ജപിക്കുക. ഈശ്വരനെ ആ സമയത്ത് സ്മരിക്കുക. മാത്രമല്ല പകലും ഉറങ്ങരുത്. പ്രത്യേകിച്ച് ഏത് വ്രതമായാലും പകൽ ഉറങ്ങരുത് എന്നാണ് പറയുന്നത്. ഏകാദശിക്കാണെങ്കിൽ അത് പ്രത്യേകിച്ചും പകലുറക്കം നിഷിദ്ധമാണ്. നമ്മൾ പകലുറങ്ങിപ്പോയാൽ നമ്മുടെ ആ ഒരു വ്രതത്തിന്റെ പകുതി മോഹിനി എടുത്തോണ്ട് പോകുന്നതാണൊക്കെ പറയുന്നത്. അറിയില്ല, എന്തായാലും പകൽ ഉറങ്ങരുത് എന്നാണ് പറയുന്നത്. കാരണം നമ്മള് നമ്മുടെ ആ ഒരു കംഫർട്ട് സോണിൽ നിന്ന് മാറിയിട്ട് ആ ദിവസമെങ്കിലും ഭഗവാനെ സ്മരിച്ച് ആ പാതാരമിന്നെങ്കിലെ ആ ദിവസത്തെയും നമ്മുടെ സമയത്തെയും നമ്മളെയും തന്നെ സമർപ്പിക്കുന്നതായതുകൊണ്ട് ഉറക്കത്തിനൊന്നും യാതൊരു പ്രാധാന്യം അവിടെ ഇല്ല. കഴിവതും മറ്റുള്ള ആൾക്കാരായിട്ടുള്ള മത്സര ചിന്തകളോ വഴക്കുകളോ ഒക്കെ ഒഴിവാക്കാൻ നോക്കുക. ഭഗവാനെ സ്മരിച്ചുകൊണ്ട് ആ ഒരു ദിവസം ഇപ്പൊ എന്ത് വന്നാലും ധ്യാനിച്ചിട്ട് അവിടെ ഇരിക്കുക. ദുർവാസാവിനെ പോലും അടക്കി നിർത്താൻ കഴിഞ്ഞിട്ടുള്ള ആ അംബരീഷന്റെ നെറ്റിയിൽ നിന്ന് വന്നിട്ടുള്ള സുദർശന ചക്രത്തിന്റെ കഥ അറിയാലോ. അതിനാൽ തന്നെ ഏകാദശി നോറ്റിരിക്കുന്ന ഒരു ഭക്തനെ നിങ്ങൾ അറിഞ്ഞ് നിങ്ങൾക്ക് വേണ്ടി അന്ന് പോരാടണ്ട. എന്തായാലും ഗുരുവായൂരപ്പൻ ഉണ്ടാവും തീർച്ച. അങ്ങനെ നിങ്ങൾ ഏവർക്കും വളരെ നല്ല ഒരു ഏകാദശി ആശംസിക്കുകയാണ്. അങ്ങനെ നന്നായിട്ട് വ്രതം നോട്ട് മോക്ഷപ്രാപ്തിയിലേക്കുള്ള നല്ല ഒരു ജീവിതത്തിലേക്കുള്ള മാധവ സേവയായിട്ടുള്ള ഒരു ജീവിതത്തിന് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഏതാപത്തും വന്നോട്ടെ, ഗുരുവായൂരപ്പൻ എന്നെ രക്ഷിക്കാണ്ടാവുമെന്ന് അത്രയായിട്ട് അടിയുറച്ച് വിശ്വസിക്കുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും ഈ വീഡിയോ സമർപ്പിക്കുന്നു. നമസ്കാരം.